പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നിൽ ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശാനിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ ഇസയ്യാ കൗൺസിലിയത്തെ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 9 വരെ കർത്താവ് ആശീർവദിക്കണമേ വിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ സഹോദരരെ മഹത്വപൂർണനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത് എൻ്റെ പ്രിയ സഹോദരരെ ശ്രയിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അവരല്ലേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്കതോടെ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16:19 തിരുവചനങ്ങൾ ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ നാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ നാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് 5 സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കു കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രഹമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും അബ്രഹം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തില്
ധനവാൻ ലാസറിനോട് ഒരു തെറ്റും പ്രത്യക്ഷത്തിൽ ചെയ്യുന്നില്ല. ഈ സുവിശേഷ ഭാഗം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ഒരു തെറ്റും ചെയ്യുന്നില്ല. അയാളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. തൻ്റെ വീടിൻ്റെ മുന്നിൽ കിടക്കാൻ പോലും ലാസറിന് അനുവാദം കൊടുത്തു ഈ ധനവാൻ. പക്ഷെ എന്താണ്, ധനവാൻ നിത്യനരകത്തിലേക്കും ലാസർ സ്വർഗത്തിലേക്കും പോകാൻ കാരണം? ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ചെയ്യേണ്ട നന്മ ചെയ്തില്ല. ചെയ്യേണ്ട നന്മ ചെയ്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പരിശീലിക്കേണ്ടതുമായ ഏറ്റവും വലിയ കാര്യം അതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ നന്മകളുണ്ട്, അത് ചെയ്യാതെ കണ്ണടച്ചുകൊണ്ട് സൈഡിലൂടെ പോകുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ നിത്യനരകത്തിലേക്കായിരിക്കും പോകുക എന്ന് ഈ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മകൾ ഒത്തിരിയേറെയുണ്ട്. ചിലപ്പോൾ എന്നോട് പഠിക്കാൻ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ജീവിതത്തിലെ പല പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ ഒന്ന് കേൾക്കാനായിരിക്കും, ഒരു ആശ്വാസവാക്കിനായിരിക്കും. ഇതൊക്കെ ചെയ്യേണ്ട നന്മകളാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട നന്മകൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തിലും പ്രതീക്ഷയോടും കൂടെ എന്ന് കർത്താവ് എന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. കർത്താവേ, എന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വരരത്നാവകാശയാവുകയും മരണം വഴി ഞങ്ങൾ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യപാദത്തിൽ ചേർക്കണമെന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധിയാണ് സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന സഹോദരങ്ങളെ നിത്യാശ്വാസമല്ലി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിഷയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരങ്ങൾ മോചിക്കുവാൻ കാരണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നമ്മരോരുത്തരെയും പിതാനും പുത്രനും പരിസ്ഥാനമാണ് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവ നിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ, കടബാധ്യതകളുള്ളവർ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ, പലവിധ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം വേദനിക്കുന്നവർ, ഓപ്പറേഷന് വിധേയമാകുന്നവർ, ചികിത്സകളിലൂടെ കടന്നു പോകുന്നവർ, മരുന്നുകൾ കഴിക്കുന്നവർ, ഈശോയുടെ സന്നദ്ധയിലേക്ക് അവരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ, സമാധാനമില്ല, സന്തോഷമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവക്കക്കാർ തമ്മിൽ പലവിധ വഴക്കുകളും ഭിന്നതകളും ഒക്കെ, സ്വസ്ഥതയില്ല ജീവിതത്തിന്. ഈശോയുടെ സന്നദ്ധയിലേക്ക് കൊടുക്കാം. നമ്മുടെയൊക്കെ ജോലി മേഖലകളെ സമർപ്പിക്കാം. പലവിധത്തിലുള്ള വിഷമങ്ങളാണ് ജോലി സ്ഥലത്തൊക്കെ. ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയ മക്കളെ സമർപ്പിക്കാം. OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. കുറച്ച് മക്കൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്, OET എഴുതാൻ പോകുന്ന പല മക്കളും. പ്രത്യേകമായിട്ട് ആ മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷമങ്ങളും തടസ്സങ്ങളും സമർപ്പിക്കാം. വിവാഹപ്രായമെത്തിട്ട് വിവാഹം നടക്കാത്തവർ, നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ,
വൃദ്ധരായ മാതാപിതാക്കള്, കൊച്ചുമക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങള്, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവര്, ഒരു വീടില്ലാതെ സങ്കടപ്പെടുന്നവര്, ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് ഇറക്കി വയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, നീ കടന്നു വരണേയെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കടങ്ങൾ ഇതൊക്കെയാണ് ഈശോയെ, ഈ കാസയോടും ബിലാസയോടും ഒപ്പം ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഉത്തരം തരണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ അങ്ങേ ശുദ്ധനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശാസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെ, ഇസാക്കിനെ, യാക്കോബിനെ ദൈവമേ ആരാധനാ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്മിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവൻ അവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഓശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരവോരും ധന്യൻ ഉന്നത വീതിയിൽ ഓശാന. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രശ്നങ്ങളെയും ഈശോയെ നീ കടന്നു വന്ന് അനുഗ്രഹിക്കണേയെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ
അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മാർ ആന്റണി കരയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനെയ സന്യാസികൾ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവമേ, നീ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കാരുണ്യവാനായ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപുരുഷമാണമേ, അങ്ങയുടെ രാജ്യവരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാപരിശുദ്ധനാകുന്നു, ഏകപിതാപരിശുദ്ധനാകുന്നു, ഏകരുഹാപരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാനയമായ നീതിമാന്മായ കർത്താവേ, ഞങ്ങളുടെ മനുഷ്യരെ പാപങ്ങൾ ക്ഷമിച്ച് വിധിവസിൽ അവരെ ഞങ്ങളുടെ വലത്തുവാ തീർത്തണമേ. അങ്ങയെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചേർത്താവേ. മിശിഹയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കാരുണ്യവാനായ ദൈവമേ എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദൂരങ്ങളിലും വിദേശത്തുമായിരിക്കുന്നവരെ കാത്തു സൂക്ഷിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകലവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ശിരസ് നമിച്ച് തമനാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ.